അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, റഹിനെ കുറിച്ച് പണയം വെക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുമ്പ് ബൈഇനെ കുറിച്ച് പറയുന്നിടത്ത് അടിമയെ വിൽക്കുന്നതിനെ സംബന്ധിച്ച് അല്പം ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. മുർത്തദ്ദായ അടിമയാണ് എങ്കിൽ അവനെ വിൽക്കാവുന്നതാണ്. ഇനി ജാനിയായിട്ടുള്ള അടിമയാണ് എങ്കിൽ, അവൻ്റെ റഖബത്തുമായിട്ട് മാല് ബന്ധപ്പെട്ട് കിടക്കുന്നുവെങ്കിൽ അവനെ വിൽക്കാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു അടിമ മറ്റൊരാളുടെ സമ്പത്ത് നശിപ്പിച്ചുവെന്ന് കരുതുക. അപ്പോൾ ആ അയാൾക്ക് നൽകാനുള്ള നഷ്ടപരിഹാരം ഈ അടിമയുടെ റഖബത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ, ഈ അടിമയെ വിറ്റിട്ടാണെങ്കിലും ശരി, ആ നഷ്ടപരിഹാരം നേടിയെടുക്കാനുള്ള അവകാശം മറ്റയാൾക്കുണ്ട് എന്നർത്ഥം. അത്തരത്തിലുള്ള ഒരു അടിമയെ അവൻ്റെ ഉടമസ്ഥൻ വിൽക്കാൻ പാടില്ല, അത് ശരിയാവുകയില്ല. ഓക്കെ, ഇനി ഈ അടിമയുടെ റഖബത്തുമായിട്ട് ഖിസാസാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എങ്കിൽ, അതായത് ഈ അടിമ മറ്റൊരാളെ വധിച്ചിട്ടുണ്ട്, അത് കാരണത്താൽ വധിക്കപ്പെടാൻ അർഹനായിട്ടുള്ള ഒരു അടിമയാണ് എങ്കിൽ അവനെ വിൽക്കാവുന്നതാണ് എന്നുള്ള കാര്യവും നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. അതേ വിഷയം തന്നെയാണ് റഹിനിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. കിതാബിലേക്ക് നോക്കുക. വ റഹിനുൽ ജാനി വൽ മുർത്തദ്ദി, ജാനിയും മുർത്തദ്ദുമായിട്ടുള്ള അടിമയെ പണയം വെക്കുന്നത് കബൈ അഹിമ, അവർ രണ്ടുപേരെയും ബൈഅ നടത്തുന്നത് പോലെ തന്നെയാണ്. വതഖദ്ദമ ഫിൽ ബൈഅ, ബൈഅന്റെ ബാബിൽ മുൻകടന്നിട്ടുണ്ടല്ലോ. അന്നഹു ലാ യസ്ഹു ബൈഉൽ ജാനിൽ മുതഅല്ലിഖി ബിറഖബതിഹി മാലുൻ, റഖബത്തുമായിട്ട് മാല് ബന്ധപ്പെട്ട് കിടക്കുന്ന അടിമയെ വിൽക്കാൻ പാടില്ല. ബിഖിലാഫിൽ മുതഅല്ലിഖി ബിറഖബതിഹിൽ ഖിസാസു, റഖബത്തിൽ ഖിസാസ് ബന്ധപ്പെട്ട് കിടക്കുന്ന അടിമക്കെതിരായിട്ട്. ഫിൽ അൽഹരി ഫീഹിമ, ഈ രണ്ട് വിഷയത്തിലും, ഖിസാസ് ബന്ധപ്പെട്ട വിഷയത്തിലും മാല് ബന്ധപ്പെട്ട വിഷയത്തിലും അൽഹറായിട്ടുള്ള അഭിപ്രായ പ്രകാരം. ഇനി വബൈഉൽ മുർത്തദ്ദി യസ്ഹു അല സഹീഹി, മുർത്തദ്ദിനെ ബൈഉ നടത്തൽ ശരിയാകുന്നതാണ്, അതുകൊണ്ട് തന്നെ അവന് റഹിനും പക്കാവുന്നതാണ്. എന്നാൽ ഈ മുർത്തദ്ദിനെ വിൽക്കുന്നിടത്ത് നമ്മൾ പറഞ്ഞിരുന്നു, അഥവാ വിൽപ്പന നടന്നതിന് ശേഷം ആ റിദ്ദത്ത് കാരണത്താൽ ആ അടിമ വധിക്കപ്പെടുകയാണ് എങ്കിൽ അതിൻ്റെ ലമാൻ ഈ ബായ ഏറ്റെടുക്കണമെന്ന്. അതിലേക്കുള്ള സൂചനയാണ് അടുത്തത്. വ തഖദ്ദമ മാഹുവ മുഫറഉൻ അലൈഹി, ഇപ്പറഞ്ഞ സ്വഹീഹായിട്ടുള്ള അഭിപ്രായത്തിൻ്റെ മേൽ ഫറ ആയിട്ട് വരുന്ന കാര്യവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫിർ റദ്ദ് ബിൽ അയ്ബി, അയ്ബ് കാരണത്താൽ റദ്ദ് ചെയ്യുന്ന കാര്യം പറയുന്നിടത്ത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ മസലയിലേക്ക് തന്നെ മടങ്ങാം. നമ്മൾ പറഞ്ഞു റഖബത്തുമായിട്ട് മാല് ബന്ധപ്പെട്ട് കിടക്കുന്ന അടിമയെ വിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് അൽഹറായിട്ടുള്ള അഭിപ്രായമെന്ന്. എന്നാൽ 159-ാമത്തെ പേജിലാണ് ആ വിഷയം പറയുന്നത്. അവിടെ നമ്മൾ ആ അൽഹറിൻ്റെ സാനിയായ മറ്റൊരഭിപ്രായം പഠിച്ചിരുന്നു, അതായത് അത്തരത്തിലുള്ള അടിമയെയും വിൽക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു ഉടമക്ക് വേണമെങ്കിൽ ആ അടിമയെ വിൽക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള ഒരു നഷ്ടപരിഹാരം നൽകാൻ ുള്ള അടിമയായിട്ടുകൂടി അവനെ ഈ ഉടമ വിൽക്കുകയാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ നഷ്ടപരിഹാരം ആ ഉടമ ഏറ്റെടുത്തുവെന്നാണ്. ഇന്ന് നമ്മളവിടെ പഠിച്ചിരുന്നു മുഖ്താറല്ലിൽ ഫിദാ എന്നുള്ള ഇബാറത്താണ് നമ്മളവിടെ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ബൈഅന്റെ അവിടെ നമ്മൾ പറഞ്ഞു ആ അടിമയെ വിൽക്കുകയാണ് എങ്കിൽ ആ വിൽക്കുന്നതോടുകൂടെ ഈ ഉടമ നഷ്ടപരിഹാരം ഏറ്റെടുത്തതുപോലെയാണ് എന്ന്. അവരുടെ അഭിപ്രായ പ്രകാരം അത്തരത്തിലുള്ള അടിമയെ റഹിന് വെക്കാവുന്നതുമാണ്, പണയം വെക്കാവുന്നതുമാണ്. പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇങ്ങനെ പണയം വെക്കുന്നതോടുകൂടെ ഈ ഉടമ മുഖ്താറല്ലിൽ ഫിദാ ആവുകയില്ല, അതായത് ഈ അടിമ നൽകാനുള്ള നഷ്ടപരിഹാരം ഏറ്റെടുത്തവനാവുകയില്ല എന്ന് നമ്മളിവിടെ മനസ്സിലാക്കണം. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ബൈഅന്റെ അവിടെ ഇവൻ ആ അടിമയെ വിൽക്കുന്നതോടുകൂടെ ഇവൻ്റെ ഉടമസ്ഥതാവകാശത്തിൽ നിന്നും ആ അടിമ നഷ്ടപ്പെടുന്നു, അവൻ മറ്റൊരാളുടെ അടിമയാകുന്നു. എന്നാൽ പണയം വെക്കുന്നതിലൂടെ അങ്ങനെ ഉണ്ടാകുന്നില്ല. നേരത്തെ ഉണ്ടായിരുന്ന അതേ മഹല്ലു തന്നെയാണ് ആ അടിമ ഇപ്പോഴുമുള്ളത് എന്ന് പറഞ്ഞാൽ, പണയം വെക്കുന്നതോടുകൂടെ ഇവൻ്റെ മിൽക്ക് നീങ്ങിപ്പോകുന്നില്ല, ഇവൻ്റെ അടിമ തന്നെയാണ് അവൻ ഇപ്പോഴും എന്നർത്ഥം. ഓക്കെ, അതാണ് അടുത്തത് പറയുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക. വഅല സിഹത്തി ഫിൽ ജാനിൽ ഔവലി, ഒന്നാമത്തെ ജാനിയായ അടിമയിലെ സ്വഹീഹാണ് എന്നുള്ള അഭിപ്രായ പ്രകാരം, അത് അൽഹറിൻ്റെ സാനിയാണ്, ലായക്കൂണി ബിർ റഹിനി, അവനെ പണയം വെക്കുന്നത് കൊണ്ട് ആ ഉടമസ്ഥൻ ആവുകയില്ല. മുഖ്താറല്ലിൽ ഫിദായി, ആ നഷ്ടപരിഹാരത്തെ സ്വയം ഏറ്റെടുത്തവനാവുകയില്ല. ഇന്ദൽ അക്സരീന, ധാരാളം പണ്ഡിതന്മാരുടെ അടുക്കൽ. അലാ ഖിലാഫിൽ അസഹി ഫിൽ ബൈഉൽ മുതഖദ്ദിമി, നമ്മൾ നേരത്തെ പറഞ്ഞ ബൈഉൽ പറഞ്ഞ അസഹായിട്ടുള്ള അഭിപ്രായത്തിനോട് എതിരായിട്ട്. അതിനുള്ള കാരണമെന്താ? ലി അന്ന മഹല്ലുൽ ജിനായത്തി ബാഖിൻ ഫിർ റഹിനി, അവനെ പണയം വെക്കുന്നിടത്ത് മഹല്ലുൽ ജിനായത്ത് അപ്പോഴും ബാക്കി തന്നെയാണ്, ഇവൻ്റെ
അടിമയായിരിക്കെയാണ് അവൻ ജിനായത്ത് ചെയ്തിട്ടുള്ളത്. അവൻ ഇപ്പോഴും ഇവൻ്റെ തന്നെ അടിമയാണ് എന്നർത്ഥം. എന്നാൽ ബിഖിലാഫിൽ ബൈഇ, ബൈഇനെതിരായിട്ട് ബൈഇ നടന്നാൽ പിന്നെ ആ മഹലിൽ ജിനായത്ത് പോയിട്ടുണ്ട്, അവനിപ്പോൾ മറ്റൊരാളുടെ അടിമയായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ബൈഇൻ്റെ അവിടെ മുഖ്താറുൽ ഫിദായി ആകുമെന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തത് വറഹ്നുൽ മുദബ്ബരി, മുദബ്ബറായ അടിമ എന്നാൽ നമുക്കറിയാം. അയിൽ മുഅല്ലഖ് ഹുല്ലിയത്തുഹു ബിമൗത്തി സയ്യിദി, ഞാൻ മരിക്കുന്നതോടുകൂടെ നീ സ്വതന്ത്രനാണ് എന്ന് ഉടമസ്ഥൻ പറഞ്ഞ അടിമയെക്കുറിച്ചാണ് നമ്മൾ മുദബ്ബർ എന്ന് പറയുന്നത്. അത്തരം അടിമയെ പണയം വെക്കുന്നതും. മുഅല്ലഖിൽ ഇഅ്തഖ് ബിസിഫത്തിൻ, ഇഅ്തഖ് ഒരു സിഫത്തുമായി ബന്ധപ്പെടുത്തപ്പെട്ട അടിമയെ പണയം വെക്കുന്നതും. ആ സിഫത്ത് എങ്ങനെയാണ്? യുംകിനു സബഖുഹ ഹുലൂലദ്ദൈനി, ആ സിഫത്ത് ദൈന ഹാലാകുന്ന ുന്നതിന് മുമ്പേ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ, ഒന്ന് ശ്രദ്ധിക്കുക, സെയ്ദ് അംറിന് ഒരു 100 രൂപ നൽകാനുണ്ട്, ദൈനായിട്ട് നൽകാനുണ്ട്. അത് നൽകുമെന്ന് പറഞ്ഞത് അടുത്ത ഷവ്വാലിലാണ് എന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ആ ദൈനിന് പകരമായിട്ട് സെയ്ദ് തൻ്റെ അടിമയെ അംറിൻ്റെ കയ്യിൽ പണയം വെക്കുകയാണ്. ആ അംറിനോട് സെയ്ദ് പറഞ്ഞത് എന്താ, അടുത്ത റമദാൻ ആകുമ്പോൾ നീ സ്വതന്ത്രനാണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഹലൂലുദ്ദൈന് ഷവ്വാലിലാണ് ഉണ്ടാകുന്നത്, എന്നാൽ ഈ അടിമ സ്വതന്ത്രനാകുന്ന സിഫത്ത് അതിന് മുമ്പാണ് ഉണ്ടാകുന്നത്, റമദാനിലാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള അടിമയെയും മുദബ്ബറായ അടിമയെയും പണയം വെക്കുന്നത് ബാത്തിലുൻ അലൽ മദ്ഹബി, പ്രബല ത്വരീഖ് പ്രകാരം ബാത്തിലാണ്. ലിമാ ഫീഹി മിനൽ ഗററി, അതിൽ ചതി ഉണ്ടായതു കാരണത്താൽ. എന്ന് പറഞ്ഞാൽ മുദബ്ബറായ അടിമയാണ് എങ്കിൽ ചിലപ്പോൾ ആ ഹുലൂലുദ്ദൈനിന് മുമ്പേ ഈ സയ്യിദ് മരണപ്പെടുകയാണെങ്കിൽ അതോടുകൂടെ ആ അടിമ സ്വതന്ത്രനായി, പിന്നീട് അവൻ പണയ സ്വത്തല്ല. ഓക്കെ, എന്നുള്ളത് പോലെ അടുത്ത റമദാനാകുന്നതോടുകൂടെ ആ അടിമ സ്വതന്ത്രനായി, പിന്നീട് അവൻ പണയ സ്വത്താവുകയില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചതി അതിലുള്ളത് കാരണത്താൽ അത് ബാത്തിലാണ്. വൽ ഖൗലു സാനി ഹുവ സഹീഹുൻ, എന്നാൽ ഇതേ ത്വരീഖിലുള്ള രണ്ടാമത്തെ ഖൗലു പറയുന്നത് ഈ റഹിന് ശരിയാണ്. ലി അന്നൽ അസ്ല ഇസ്തിമ്രാറുൽ യഖി, കാരണം അസൽ എന്താണല്ലോ, അവൻ അടിമയായിട്ട് തന്നെ ശേഷിക്കലാണല്ലോ. പിന്നീട് മറ്റേയാൾ മരണപ്പെടുക അല്ലെങ്കിൽ ആ സിഫത്ത് ഉണ്ടാവുക എന്നൊക്കെയുള്ളത് നമ്മൾ പരിഗണിക്കേണ്ടതില്ല എന്നർത്ഥം. എന്നാൽ വ ത്വരീഖു സാനിയത്തു, രണ്ടാമത്തെ ത്വരീഖ് ഖത്ഇൻ്റെ ത്വരീഖാണ്. അൽ ഖത്വ മിൽ ബുത്തലാനി ഫി കുല്ലി മിനൽ മസ്അലത്തൈനി, ഈ രണ്ട് മസ്അലയിലും മുദബ്ബറായ അടിമയാണെങ്കിലും മുഅല്ലഖായ അടിമയാണെങ്കിലും അവനെയൊന്നും പണയം വെക്കാൻ പാടില്ല, അത് ബാത്തിലാണ് എന്ന ഒറ്റ അഭിപ്രായമേ ഉള്ളൂവെന്നാണ് രണ്ടാമത്തെ ത്വരീഖുകാർ പറയുന്നത്. ഓക്കെ, ഇനി ഒന്ന് ശ്രദ്ധിക്കുക, മുദബ്ബറായ അടിമയാണ് എങ്കിൽ, മുദബ്ബറായ അടിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉദാഹരണത്തിൽ സെയ്ദ് മരിക്കുന്നതോടുകൂടെ ആ അടിമ സ്വതന്ത്രനാകുമെന്ന് പറഞ്ഞല്ലോ, അവിടെ ഒരു ഹാലായിട്ടുള്ള ദൈനാണ് എന്ന് കരുതുക. അതായത് സെയ്ദ് ഇപ്പോൾ അംറിന് നൽകാനുള്ള കാശ് ഇപ്പോൾ തന്നെ നൽകാനുള്ളതാണ്. ഓക്കെ, എങ്കിൽ ആ അടിമയെ, മുദബ്ബറായ അടിമയെ നമുക്ക് എന്ത് ചെയ്യാമല്ലോ, പണയമാക്കി വെക്കാമല്ലോ. കാരണം ഇപ്പോൾ തന്നെ നൽകാനുള്ള ഒരു കാശിൻ്റെ പണയമായിട്ടാണല്ലോ ആ അടിമ മാറുന്നത് എന്നുള്ളത് കൊണ്ട്. പക്ഷേ അങ്ങനെയുമില്ല. ഓക്കെ, അതായത് ഈ കടം മുഅജ്ജലാവണമെന്നും നിർബന്ധമില്ല, ഹാലായിട്ടുള്ള ഒരു ദൈനാണെങ്കിലും ശരി മുദബ്ബറായ അടിമയെ എന്ത് വെക്കാൻ പാടില്ല, പണയ സ്വത്താക്കാൻ പാടില്ല. കാരണം അത് നൽകുന്നതിന് മുമ്പേ പെട്ടെന്ന് തന്നെ സെയ്ദ് മരിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ. അങ്ങനെ പെട്ടെന്ന് സെയ്ദ് മരിക്കുകയാണെങ്കിൽ അതോടുകൂടെ ഈ അടിമ സ്വതന്ത്രനാകും, പിന്നീട് അവൻ പണയ സ്വത്താവുകയില്ലല്ലോ എന്നർത്ഥം. അതാണ് അടുത്തത് പറയുന്നത്, വലാ തഖയ്യദുൽ ഊല, ഒന്നാമത്തെ മസ്അല, അതായത് അടിമ മുദബ്ബറാകുന്ന ആ മസ്അല, അതിന് ഖൈദ് ഇല്ല, അതിന് നിബന്ധനയില്ല. എന്ത്? ബി കൗനി ദൈനി മുഅജ്ജലൻ, ആ ദൈനി മുഅജ്ജലാവണമെന്ന് നിബന്ധനയില്ല. കമാ തലഖുഹ ഫിഖഹി, പണ്ഡിതന്മാർ ആ മസ്അലയെ മുത്തലഖാക്കി പറഞ്ഞതുപോലെ, അതായത് റഹിന് വെക്കാനേ പാടില്ല എന്നാണ് അവർ പറഞ്ഞത്. അത് മുഅജ്ജലാവണോ ഹാലാവണോ എന്നവർ ഖൈദ് വെച്ച് പറഞ്ഞിട്ടില്ല എന്നർത്ഥം. കാരണം ഫഇന്നഹ ലാ തസ്ലമു മഅ കൗനിഹി ഹാലൻ, ആ ഒരു മസ്അല ആ ദൈന് ഹാലായി എന്ന് വെച്ച് രക്ഷപ്പെടുകയില്ല. മിനൽ ഗററി, ചതിയിൽ നിന്നും രക്ഷപ്പെടുകയില്ല. ബി മൗതി സയ്യിദി ഫുജഅത്തൻ, ആ സയ്യിദ് പെട്ടെന്ന് തന്നെ മരിക്കൽ കൊണ്ട്, സയ്യിദ് പെട്ടെന്ന് മരിക്കുകയാണെങ്കിൽ പിന്നീട് ആ അടിമ പണയ സ്വത്താവുകയില്ലല്ലോ എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് വലവ് കാനഫി സാനിയത്തി അദ്ദേനു ഹാലൻ, രണ്ടാമത്തെ അടുത്ത്, അതായത് ഒരു സിഫത്തുമായി ബന്ധപ്പെടുത്തപ്പെട്ട ഒരു അടിമയെയാണ് പണയം വെക്കുന്നത് എങ്കിൽ. വലവ് കാനഫി സാനിയത്തി അദ്ദേനു ഹാലൻ, അവിടെ ദൈന് ഹാലിലാണ് എങ്കിൽ. ഔ യതയഖ്ഖനു ഹുലൂലുഹു ഖബ്ല വുജൂദി സിഫത്തി, അല്ലെങ്കിൽ ആ സിഫത്ത് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ
എന്ത് ഹുലൂലുദ്ദൈനി ഉണ്ടാകും, അത് ഉറപ്പാണ്. അതായത് ഷവ്വാലിനാണ് ആ അടിമ സ്വതന്ത്രനാകുമെന്ന് പറഞ്ഞത്, റമളാനിനാണ് ഹുലൂലുദ്ദൈൻ ഉണ്ടാകുന്നത് എങ്കിൽ സഹറഹ്നു ജസ്മൻ, അവിടെ പണയം വെക്കുന്നത് സഹീഹാണ്. ഓക്കെ, ഇനി അടുത്തത് വലൗ തയഖ്ഖന വുജൂദു സിഫത്തി ഖബ്ല അൽ ഹുലൂലി, ഇനി ഹുലൂലിന് മുമ്പ് തന്നെ ആ സിഫത്ത് ഉണ്ടാകുമെന്ന് ഉറപ്പാണെങ്കിലോ ബത്തല റഹ്നു ജസ്മൻ, അവിടെ എന്തായാലും പണയം വെക്കാൻ പാടില്ല എന്നുമാണ് അഭിപ്രായമെന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് പെട്ടെന്ന് തന്നെ ഫസാദാകുന്ന, പെട്ടെന്ന് തന്നെ കേടുവരുന്ന കാര്യങ്ങൾ, അവ പണയം വെക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ വലവ് റഹനമായുസ്രിയോ ഫസാദുഹു, പെട്ടെന്നു തന്നെ കേടുവരുന്ന ഒരു കാര്യത്തെയാണ് ഒരാൾ പണയം വെക്കുന്നതെങ്കിൽ. ഓക്കെ, അപ്പോൾ ഫഇൻ അംകന തജ്ഫീഫുഹു കറുത്തബിൻ വഇനബിൻ, ഈത്തപ്പഴം പോലെ മുന്തിരി പോലെ അതിനെ ഉണക്കാൻ കഴിയുമെങ്കിൽ ഫഅല, അത് ചെയ്യേണ്ടതാണ്. വസഹറഹ്നു, അതോടുകൂടെ ആ പണയം ശരിയാകുന്നതുമാണ്. എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴമാണ് ഒരാൾ പണയം വെക്കുന്നത്, ഈത്തപ്പഴം കുറച്ച് കാലം കൊണ്ട് തന്നെ കേടുവരും എന്നുണ്ടെങ്കിൽ അതിനെ ഉണക്കിയിട്ട് തമ്പറാക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഫാഇലുഹുൽ മാലിക്കു തജിബ് അലൈഹി മുഇനത്തുഹു, അങ്ങനെ അതിന് ഉണക്കേണ്ടത് അത് പണയം വെക്കുന്ന ആ ഉടമസ്ഥനാണ്, അവനാണ് അതിൻ്റെ ചെലവെടുക്കേണ്ടത്. ഖാലഹു ഇബ്നു ദിഫ്ആ, ഓക്കെ, വ ഇല്ല ഐ വ ഇല്ലം യുംകിൻ തജ്ഫീഫുഹു, ഇനി അതിനെ ഉണക്കി സൂക്ഷിക്കാൻ കഴിയൂല എങ്കിലോ ഫഇൻ റഹനഹു ബിദൈനിൻ ഹാലിൻ, അപ്പോൾ നോക്കുക അതവൻ പണയം വെച്ചിട്ടുള്ളത് ഒരു ഹാലിലായിട്ടുള്ള ദൈനിന് പകരമായിട്ടാണോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ കൊടുക്കാനുള്ള ദൈനാണ്, അത് ഫസാദാകുന്നതിന് മുമ്പ് തന്നെ ഈ ദൈന് ഹാലിലാകും, അപ്പോൾ തന്നെ എന്ത് ചെയ്യാം, ഫസാദാകുന്നതിന് മുമ്പ് തന്നെ അതിങ്ങോട്ട് ഏറ്റുവാങ്ങാം എന്നുള്ള നിലക്കാണെങ്കിൽ, ഔ മുഅജ്ജലിൻ, അല്ലെങ്കിൽ മുഅജ്ജലായിട്ടുള്ള ദൈന് തന്നെയാണ്, പക്ഷേ യഹല്ലു ഖബ്ല ഫസാദിഹി, അത് ആ വസ്തു, ആ പണയവസ്തു ഫസാദാകുന്നതിന് മുമ്പ് തന്നെ ആ ദൈന് ഹാലിലാകും എന്ന് പറഞ്ഞാൽ അടുത്ത ഷവ്വാലാകുമ്പോഴേക്കേ ഈ ഈത്തപ്പഴം കേടുവരികയുള്ളൂ, റമളാനിൽ തന്നെ പൈസ തിരിച്ചു നൽകാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഔ ബഅദ ഫസാദിഹി, അല്ലെങ്കിൽ ഫസാദായതിന് ശേഷമേ എന്താവുകയുള്ളൂ ആ ദൈന് ഹാലിലാവുകയുള്ളൂ, പക്ഷേ ലാക്കിൻ ഷിർത്ത് ഫി ഹാദിഹി സൂറത്തി, ഈ അവസരത്തിൽ ഷർത്താക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ബൈഉഹു ഇൻദൽ ഇശ്റാഫി അലൽ ഫസാദി, ഫസാദാകുന്ന അവസരത്തിൽ, ഫസാദാകാൻ തുടങ്ങുന്ന അവസരത്തിൽ തന്നെ ഈ ഈത്തപ്പഴം വിൽക്കാമെന്നും, വജഅലു സമനി റഹ്നൻ, അങ്ങനെ ലഭിക്കുന്ന അതിൻ്റെ വില തന്നെ പണയമാക്കാമെന്നും ഷർത്ത് വെക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ സഹറഹ്നു ഫിസ്സുവരി സലാസി, ഈ മൂന്നവസരങ്ങളിലും അവിടുത്തെ പണയം ശരിയാകുന്നതാണ്. ഓക്കെ, വയുബാഉൽ മർഹൂനു ഫി സൂറത്തിൽ അഖീറത്തി വുജൂബൻ, നമ്മൾ പറഞ്ഞ അവസാനത്തെ സൂറത്തിൽ, അതായത് കാശ് നൽകുമെന്ന് പറഞ്ഞത് റമളാനിലാണ്, അതിന് മുമ്പ് തന്നെ ഷഅബാനിൽ വെച്ചു തന്നെ ആ വസ്തു മോശമാകും എന്നുണ്ടെങ്കിൽ ഈ അവസാനത്തെ സൂറത്തിൽ ആ വസ്തു വിറ്റുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിൻ്റെ സമന് മർഹൂനാക്കി വെക്കൽ, പണയ സ്വത്താക്കി വെക്കൽ നിർബന്ധമാണ്. ഇൻദ ഖൗഫി ഫസാദിഹി, ആ മർഹൂനായിട്ടുള്ള വസ്തു ഫസാദാകുമെന്ന് പേടിക്കുന്ന അവസരത്തിൽ, വയക്കൂനു സമനുഹു റഹ്നൻ കമാഷുരിത്ത, ഓക്കെ, നിബന്ധന വെക്കപ്പെട്ടതുപോലെ അതിൻ്റെ സമന് പണയ സ്വത്തായിട്ട് പരിഗണിക്കപ്പെടുന്നതുമാണ്. വയുബാ അയ്ലൻ ഫി സൂറത്തൈനിൽ ഊലയൈനി, ഊലയൈനി എന്നാണ് അവിടെ ആക്കേണ്ടത്. ആദ്യം പറഞ്ഞ രണ്ട് സൂറത്തിലും ആ വസ്തു വിൽക്കപ്പെടാവുന്നതാണ്, കുഴപ്പമില്ല. വൈജാലു സമനുഹു റഹിനൻ മക്കാനുഹു കമാഫിർ റൗലത്തി വാസുലിഹ, റൗലയിലും അസലു റൗലയിലും പറഞ്ഞതുപോലെ അതിൻ്റെ സമന് റഹിനായിട്ട് വെക്കപ്പെടാവുന്നതുമാണ്. ഓക്കെ, ഇനി അടുത്തത് വഇൻ ശുരിത്ത മൻഉ ബൈഇഹി ഖബ്ല അൽ ഹുലൂലി, ഇങ്ങനെ കേടുവരുന്ന ഒരു സാധനം വിൽക്കാൻ പാടില്ല എന്ന് നിബന്ധന വെക്കുകയാണെങ്കിൽ, ലം യസിഹറഹ്നു, ആ പണയം വെക്കൽ അവിടെ ശരിയാവുകയില്ല. ലി മുനാഫാത്തി ഷർത്തി ലി മഖ്സൂദി തൗസീഖി, ഓക്കെ, നമ്മളിവിടെ പണയം വെക്കുന്നത് തന്നെ എന്തിനാ, ഈ കാശ് തിരികെ നൽകുമെന്നുള്ള ഒരു ഉറപ്പ് ലഭിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഷർത്ത് വെച്ചാൽ ആ ഒരു ഉറപ്പ് നമുക്ക് ലഭിക്കുകയില്ല, അതുകൊണ്ട് അതോടുകൂടെ ആ റഹിന് ഫസാദായി പോകുന്നതാണ് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് വഇൻ അത്തലഖ ഫലം യഷ്രിത്തുൽ ബൈഉ വലാ അദ്മഹു, ഇത് വിൽക്കാമെന്നോ വിൽക്കാൻ പാടില്ല എന്നോ പറഞ്ഞിട്ടില്ല എങ്കിലും ഫസദർ റഹ്നു ഫിൽ അൽഹരി, അൽഹറായിട്ടുള്ള അഭിപ്രായ പ്രകാരം ആ റഹ്നവിടെ ഫസാദാകുന്നതാണ്. അതിനുള്ള കാരണം എന്താണ്? വിൽക്കാൻ പാടില്ല എന്ന് ചർത്ത് വെച്ചാൽ അത് ഫസാദാകും എന്ന് നമ്മൾ അറിയുന്നതാണ്. ഇനി വിൽക്ക
കണം എന്ന് ഷർത്ത് വെച്ചിട്ടില്ല എങ്കിലുള്ള കുഴപ്പം ലി അന്നഹു ലാ യംകിനു ഇസ്തീഫാഉൽ ഹഖ് മിനൽ മർഹൂനി ഇൻദൽ മഹല്ലി അത് ഹുലൂലാകുന്ന അവസരത്തിൽ ആ മർഹൂനിൽ നിന്നുള്ള ഹഖ് പൂർത്തിയാക്കി വീട്ടിൽ അവിടെ സാധ്യമാവുകയില്ല കാരണം ഹാലാകുന്ന അവസരമാകുമ്പോഴേക്കും ആ വസ്തു നശിച്ചു പോയിരിക്കും പിന്നീടത് വിറ്റിട്ട് അതിൻ്റെ ഹഖ് കരസ്ഥമാക്കുക എന്നുള്ളത് കഴിയൂലല്ലോ ഇനി അങ്ങനെയൊക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ അതിന് മുമ്പേ വിൽക്കാൻ ഒരുങ്ങിയാലോ വൽ ബൈഉ ഖബലഹു ആ ഹാലാകുന്നതിന് മുമ്പ് അതിനെ വിൽക്കുക എന്നുള്ളത് ലൈസ മിൻ മുഖത്തള്ളയാത്തി റഹിനി അത് റഹിനിൻ്റെ തേട്ടങ്ങളിൽ പെട്ടതല്ല അതിനൊന്ന് പറഞ്ഞാൽ മാത്രമേ അങ്ങനെ ഒരു ഷർത്ത് വെച്ചാൽ മാത്രമേ അങ്ങനെ വിൽപ്പന നടത്താവൂ എന്നതല്ലാതെ ഈ സാധനം നഷ്ടപ്പെടും ഇത് ഫസാദായി പോകും എന്ന് കരുതി അതിനെ വിൽക്കാനും പാടില്ല അതുകൊണ്ടാണ് അങ്ങനെ ഷർത്ത് തീരെ വെച്ചിട്ടില്ല എങ്കിലും ആ റഹിനയുടെ ഫസാദായി പോകുന്നതാണ് എന്ന് നമ്മൾ പറയുന്നത് എന്നാൽ സാനിക്കാർ പറയുന്നത് വസാനി യസിഹു അത് ശരിയാകുന്നതാണ് ഫസാദി ആ വസ്തു ഫസാദാകുന്ന അവസരം വരുമ്പോൾ അതിന് വിൽക്കപ്പെടാവുന്നതുമാണ് ഷർത്ത് വെച്ചില്ലെങ്കിലും വിൽക്കാവുന്നതാണ് കാരണം നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകുമല്ലോ ആ മാലിക്കായിട്ടുള്ള ആള് ആ പണയം വെക്കുന്ന ആള് തൻ്റെ മാലിനെ ഫസാദാക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുകയില്ലല്ലോ അപ്പോൾ പണയം വെക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിനൊരു ധാരണയുണ്ടാകും അഥവാ ഇത് ഫസാദായി പോവുകയാണെങ്കിൽ അതിനു മുമ്പ് തന്നെ വിൽക്കാം എന്നുള്ള അതുകൊണ്ടത് ഷർത്താക്കി പറയേണ്ടതില്ല ഓക്കെ വഫി ഷർഹുൽ കബീരി ഷർഹുൽ കബീർ റാഫി ഇമാം പറയുന്നത് അന്നൽ ഔവല അസഹു ഇൻദൽ ഇറാഖിയീന ഇറാഖി ത്വരീഖത്തനുസരിച്ച് ഇറാഖി പണ്ഡിതന്മാരുടെ അഭിപ്രായമനുസരിച്ച് അൽഹർ എന്ന് ഇവിടെ പറഞ്ഞതാണ് ശരിയായിട്ടുള്ള അഭിപ്രായമെന്നാണ് എന്നാൽ വ മൈലു മൻ സിവാഹും ഇലസാനി ഇറാഖിയീൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഖുറാസാനികളാണ് അവരുടെ ചാഞ്ചാട്ടം പോകുന്നത് ഇവിടെ സാനി എന്ന് പറയുന്ന അഭിപ്രായത്തിലേക്കാണ് വഫി ഷറഹി സഗീരി അന്നഹുൽ അൽഹറു ഇൻദൽ അക്സരീന ഷറഹു സഗീറിൽ റാഫി ഇമാം പറയുന്നത് ഇവിടെ സാനി എന്ന് പറയുന്നതാണ് അധിക പണ്ഡിതന്മാരും അൽഹർ എന്ന് പറയുന്നത് എന്നുള്ളതാണ് വഫി റൗളത്തി റൗളയിൽ നവവി ഇമാം പറയുന്നത് അന്ന റാഫിഅയ്യ റജ്ജഹ ഫിൽ മുഹററിൽ ഔവല മുഹററിൽ റാഫിഅ ഇമാം ഇവിടെ അൽഹർ എന്ന് പറഞ്ഞ അഭിപ്രായത്തെയാണ് റാജിഹാക്കുന്നത് എന്നാണ് റൗളയിൽ നവവി ഇമാം പറയുന്നത് എന്നർത്ഥം ഓക്കെ ഇനി ഇതുവരെ നമ്മൾ പറഞ്ഞത് ഫസാദായി പോകുന്ന വസ്തുക്കൾ പണയം വെക്കുന്നതായിരുന്നു വ ഇല്ലം യുഅലം ഹൽ യഫ്സുദുൽ മർഹൂനു ഖബല ഹുലൂലിൽ അജലി ഓക്കെ ഇനി അതിൻ്റെ അജലി എത്തുന്നതിന് മുമ്പ് ആ പണയസ്വത്ത് ഫസാദായി തീരുമോ എന്ന് അറിയപ്പെടാത്ത കാര്യമാണ് എങ്കിൽ സഹർ റഹിനുൽ മുത്തലഖ് ഫിൽ അൽഹരി അൽഹറായിട്ടുള്ള അഭിപ്രായ പ്രകാരം ഒരു ഷർത്തും പറയാതെ ആ വസ്തുവിനെ പണയം വെക്കൽ ശരിയാണ് കാരണം ലി അന്നൽ അസ്ല അദ്മു ഫസാദിഹി ഇലൽ ഹുലൂലി ഹുലൂലാകുന്നതുവരെ ആ വസ്തു ഫസാദാവുകയില്ല എന്നതാണല്ലോ അസലായിട്ടുള്ള കാര്യം വസാനി എന്നാലും അൽഹറിൻ്റെ സാനി പറയുന്നത് യു ജഅലു ജഹ്ലുൽ ഫസാദി കഅൽമിഹി ഫസാദിന് അറിയുകയില്ല എന്നുള്ള കാര്യം അത് അറിയും എന്നുള്ളത് പോലെയാണ് ആക്കപ്പെടേണ്ടത് അതായത് അത് റഹിനു വെക്കാൻ പാടില്ല എന്നാണ് പറയേണ്ടത് എന്നർത്ഥം ഓക്കെ ഇനി അടുത്തതൊന്ന് നോക്കുക വ ഇൻ റഹന മാല യുസ്രിഉ ഫസാദുഹു ഫത്തറഅ മാ അറലഹു ലിൽ ഫസാദി ഒരാൾ പണയം വെച്ചത് പെട്ടെന്ന് തന്നെ ഫസാദാകാത്ത കാര്യമാണ് പക്ഷെ അതിലേക്ക് പുതുതായിട്ടുള്ള ഒരു കാര്യമുണ്ടായി അറലഹു ലിൽ ഫസാദി ആ ഒരു കാര്യം അതിനെ ഫസാദിലേക്ക് മുന്നിടിച്ചു എന്ന് പറഞ്ഞാൽ ഖബല ഹുലൂലിൽ അജലി അജലെത്തുന്നതിന് മുമ്പ് അതേതുപോലെ കഹിൻതത്തി നിബ്തല്ലത്ത് ഓക്കെ നനഞ്ഞു പോയ ഗോതമ്പ് പോലെ ഗോതമ്പാണ് ഒരാൾ പണയസ്വത്തായിട്ട് വെച്ചിട്ടുള്ളത് അത് സാധാരണഗതിയിൽ പെട്ടെന്ന് നശിക്കാത്തതാണ് പക്ഷെ അതിൻ്റെ ആരിലുണ്ടായി അതായത് അത് നനഞ്ഞു പോയി നനഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ അത് നശിച്ചു പോകും അങ്ങനെ ഒരു വസ്തു ഉണ്ടായാൽ ഓ താഴ്ന്നറത്ത ജിഫിഫുഹ എന്നുള്ളത് പോലെ അതിനെ ഉണക്കി ഉപയോഗിക്കൽ ബുദ്ധിമുട്ടാവുകയും ചെയ്താലും ലം യം ഫസിഹ് റഹ്നു ബിഹാലിൻ അവിടെ ആ പണയം ഒരിക്കലും ഫസ്ഹായി പോവുകയില്ല റഹിൻ അപ്പോഴും അവിടെ തന്നെ ശേഷിക്കുന്നതാണ് ഓക്കെ ഇനി വലവ് തറ അതാലിക്ക കബില കബലിൽ മർഹൂനി ഓക്കെ മുർത്തഹിനായിട്ടുള്ള ആ വ്യക്തി അത് സ്വീകരിക്കുന്നതിന് മുമ്പാണ് ആ ഗോതമ്പ് നനഞ്ഞു പോയിട്ടുള്ളത് എങ്കിൽ ഫഫിൻ ഫിസാഹിർ റഹിനി വജിഹാനി അർജഹുമാ ഫിറൗലത്തി അന്നഹു ലാ യംഫസിഹു അപ്പോൾ ആ റഹിന് മുംഫസിഹായി പോകുമോ എന്നുള്ളയിടത്ത് രണ്ട് വജുഹുകളുണ്ട് എന്നാലും റൗളയിൽ പ്രബലമാക്കുന്നത് അത് ഫസ്ഹായി പോവുകയില്ല റഹിൻ അപ്പോഴും അവിടെ തന്നെ ശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏതായാലും വൈദാലം യംഫസിഹ ഫി സൂറത്തൈനി നമ്മളിവിടെ രണ്ട് സൂറത്ത് പറഞ്ഞു ഒന്ന് മുർത്തഹിന് ആ വസ്തു സ്വീകരിച്ചതിന് ശേഷം ആരിലായിട്ടുള്ള ഒരു കാര്യമുണ്ടാകുന്നത് സ്വീകരിക്കുന്നതിന് മുമ്പുണ്ടാകുന്നത് ഇവിടെ ഫസ്ഹാവുകയില്ല എന്നുള്ളൊരഭിപ്രായമനുസരിച്ച് യുബാഴു ആ
ഗോതമ്പ് വിൽക്കപ്പെടേണ്ടതാണ്. വയജാലു സമനു റഹിനൻ മക്കാനഹു, എന്നിട്ട് അതിൻ്റെ സ്ഥാനത്ത് അത് വിറ്റിട്ടുള്ള വില റഹിനായിട്ട് പണയ സ്വത്തായിട്ട് ആക്കപ്പെടേണ്ടതുമാണ്. ഓക്കെ. എന്നാൽ വഫിർ റൗലത്തി, റൗലയിൽ നബവി ഇമാം പറയുന്നത് യുജബറു റാഹിനു അലാ ബൈഇഹി ഹിഫ്ളിൽ വസീഖത്തി, ആ ഒരു വസീഖത്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അത് പണയം വെച്ച ആളാണ് അത് വിൽക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കപ്പെടേണ്ടത്, അവനാണ് ആ വിൽപ്പന നടത്താനുള്ള മുൻകൈ എടുക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ. ഇനി പറയുന്നത് പണയം വെക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളുടെ കയ്യിൽ നിന്നും ഒരു വസ്തു വായ്പക്ക് വാങ്ങുന്നതിനെ കുറിച്ചാണ്. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക. വയജൂസു അയ്യസ്തഅയിറ ഷൈ അല്ലയർഹനഹു ബിദൈനിഹി. ഇപ്പോൾ ഉദാഹരണത്തിന് സെയ്ദ് അമ്രന് നൽകാനുള്ള ഒരു പണത്തിന് ദൈനിന് പകരമായിട്ട് ഒരു സാധനം പണയം വെക്കാൻ സെയ്ദ് ഖാലിദിൻ്റെ കയ്യിൽ നിന്നും സ്വർണം വായ്പക്ക് വാങ്ങൽ ജായിസാണ് എന്നർത്ഥം. വഹുവ ഐ അഖദുൽ ഇസ്തിആറത്തി ബഅദ റഹിനി ഫീ ഖൗലിൻ ആരിയത്തുൻ. എന്നാൽ ഈ റഹിനിന് ശേഷമുള്ള ഈ ഇസ്തിആറത്ത് ഒരു ലൈഫായിട്ടുള്ള കൗലനുസരിച്ച് ആരിയത്ത് തന്നെയാണ്, വായ്പ സ്വത്ത് തന്നെയാണ്. ഓക്കെ, അതിൻ്റെ അടുത്ത അൽഹറായിട്ടുള്ള അഭിപ്രായം പറയുമ്പോൾ ഇതൊന്നുകൂടെ മനസ്സിലാകും. ഐ അതായത് ബാഖിൻ അലീഹ, അത് ആരിയത്തായിട്ട് തന്നെ ശേഷിക്കുകയാണ്. ലം യഖ്റുജ് അൻഹാ മിൻ ജിഹത്തിൽ മുഈരി. ഓക്കെ, ഇവിടെ മുഈറായിട്ടുള്ള ഖാലിദിനെ സംബന്ധിച്ചിടത്തോളം അത് ആരിയത്ത് വായ്പ സ്വത്ത് എന്നുള്ളതിൽ നിന്നും പുറത്തു പോയിട്ടില്ല. ഇല ലമാനിദ്ദൈനി, ലമാനുദ്ദൈനിലേക്ക് പോയിട്ടില്ല. ഫിദാലിക ഷൈഇ, ആ വസ്തുവിൽ. ഓക്കെ, വ ഇൻ കാന യുബാഉ ഫീഹി കമാ സിയത്തി, ആ വസ്തു ആ ദൈനിലായിട്ട് വിൽക്കപ്പെടുമെന്നാലും ശരി. ഓക്കെ, അത് അടുത്തത് പറയുമ്പോൾ അത് മനസ്സിലാകും. വല്ല അൽഹറു, എന്നാൽ അൽഹറായിട്ടുള്ള അഭിപ്രായം അന്നഹു, തീർച്ചയായിട്ടും ആ സ്വത്ത് ഇപ്പോൾ ഖാലിദിൻ്റെ കയ്യിൽ നിന്നും സെയ്ദ് പണയം വെക്കാൻ വേണ്ടിയിട്ട് വായ്പ വാങ്ങിയിട്ടുള്ള ആ സ്വർണം ലമാനു ദൈനിൻ, അത് ദൈനിന് ലമാ നിൽക്കുന്നതാണ്. ഫി റഖബത്തി ദാലിക ഷൈഇ, ആ വസ്തുവിൻ്റെ റഖബത്തിലായിട്ട്, സ്വർണത്തിൻ്റെ റഖബത്തിലായിട്ട് എന്ന് പറഞ്ഞാൽ സെയ്ദ് അമ്രിന് കാശ് നൽകാനുണ്ടല്ലോ, അത് ഞാൻ ഏറ്റെടുത്തുവെന്ന് ഖാലിദ് ആ സ്വർണം കൊണ്ട് പറയുന്നത് പോലെയാണ് അവനത് വായ്പ കൊടുത്തത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ അഭിപ്രായ പ്രകാരം അതിപ്പോഴും ഖാലിദിൻ്റെ ആരിയത്തായിട്ടാണ് ഉള്ളത് എന്നാണ്. എന്നാൽ അൽഹറായിട്ടുള്ള അഭിപ്രായ പ്രകാരം എന്താണ് പറഞ്ഞത്, അതിൻ്റെ ലൊമാൻ, ആ സെയ്ദ് അമ്രിന് കാശ് നൽകും എന്നുള്ള ലൊമാന് ഖാലിദ് ഏറ്റെടുത്തത് പോലെയാണ്, അതിന് പകരമായിട്ടാണ് അവൻ ആ സ്വർണം നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഫഇഷ്തറത്തു അലാ ഹാദാ, ഈ അൽഹറായിട്ടുള്ള അഭിപ്രായ പ്രകാരം ഷർത്താണ് ദിക്റു ജിൻസിദ്ദൈനി വഖദ്രിഹി വസിഫത്തിഹി. ഓക്കെ, അപ്പോൾ ഈ സെയ്ദ് ഖാലിദിനോട് എന്ത് പറയണം, ഞാൻ അമ്രിന് നൽകാനുള്ള ദൈന് ഇന്നാലിന് ജിൻസാണ്, ഇത്ര ഖദറാണത്, ഇത്ര സിഫത്താണ് അതിനുള്ളത്, വമിൻഹാ സിഫത്തിൽപ്പെട്ടതാണ് അൽ ഹുലൂലു വത്തജീലു, അത് ഹാലാണോ മുഅജ്ജലാണോ, ഇത്ര കാലത്തിനുള്ളിൽ ഞാൻ നൽകാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ സെയ്ദ് ഇവിടെ ഖാലിദിനോട് പറയണം. കാരണം ഖാലിദ് ഇവിടെ ലോമിനാകുന്ന അവസരമാണ് വന്നിട്ടുള്ളത് എന്നർത്ഥം. ഇനി വക്കഥ, ഇപ്രകാരം തന്നെയാണ് അൽ മർഹൂനു ഇൻദഹു ഫിൽ അസഹി, അവൻ്റെ അടുക്കൽ മർഹൂനായി വെച്ചിട്ടുള്ള വസ്തുവും എന്ന് പറഞ്ഞാൽ ഖാലിദ് സെയ്ദിനൊരു 100 രൂപ നൽകാനുണ്ട്, അതിന് പകരമായിട്ട് ഖാലിദ് പണയ സ്വത്തായിട്ട് സ്വർണം സെയ്ദിൻ്റെ കയ്യിൽ നൽകിയിരുന്നു, ആ പണയ സ്വത്താണ് സെയ്ദ് പിന്നീട് അമ്രിന് പണയമായിട്ട് നൽകുന്നത് എന്നാലും ഇപ്രകാരം തന്നെയാണ് എന്ന് പറഞ്ഞാൽ സെയ്ദ് ഖാലിദിനോട് പറയണം, നീ തന്ന മർഹൂനായിട്ടുള്ള വസ്തു ഞാൻ അമ്രിന് പണയം വെക്കുകയാണ്, ഇന്നാലിന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ അമ്രിന് ദൈനായിട്ട് നൽകാനുള്ളത് എന്ന് പറയേണ്ടതാണ്. ലിഖ്തിലാഫിൽ അഗ്റാദി ബിദാലിക, കാരണം ഇങ്ങനെ പണയം വെക്കുന്നത് കൊണ്ട് അതിൻ്റെ ഗറദ് തന്നെ മാറുന്നുണ്ട് അല്ലേ. ഇനി സെയ്ദ് കൂടി അവന് കാശ് നൽകിയാലേ ഖാലിദിന് ആ സ്വത്ത് കിട്ടുകയുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായതിനാലാണ് ഇത്തരത്തിലുള്ള ഷർത്ത് നമ്മൾ വെക്കുന്നത് എന്നർത്ഥം. എന്നാൽ വലാ ഇഷ്തറത്തു വാഹിദും മിമ്മാദുക്കർ അലാ ഖൗലിൽ ആരിയത്തി, നമ്മൾ ലൈഫായിട്ടുള്ള ഖൗലി പ്രകാരം അത് ഖാലിദിൻ്റെ ആരിയത്താണ്, പണയ സ്വത്താണെന്നായിരുന്നു പറഞ്ഞിരുന്നത്, അതനുസരിച്ച് ഈ സിഫത്തുകളോ ഖദറോ ജിൻസോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, കാരണം അത് ഇവൻ വായ്പക്ക് നൽകുന്നുവെന്നല്ലാതെ മറ്റൊന്നും ഖാലിദ് അറിയേണ്ടതില്ല എന്നർത്ഥം. ഇനി വഇദ അയ്യന ഷൈ അമ്മി ദാലിക, ഇപ്പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരു കാര്യത്തെ ആ ഖാലിദ് നിർണയിച്ചു നൽകുകയാണെങ്കിൽ, അതായത് അടുത്ത റമദാനിനുള്ളിൽ നൽകാനുള്ള അത്രത്തോളം അജലാണ് നീ വെക്കുന്നത് എങ്കിൽ നിനക്കത് പണയം വെക്കാവുന്നതാണ്, അല്ലെങ്കിൽ വേണ്ട എന്നൊക്കെയുള്ള എന്തെങ്കിലും ഒരു കാര്യം ഷർത്തായിട്ട് ഖാലിദ് വെക്കുകയാണെങ്കിൽ ലം തജുസ് മുഖാലഫത്തുഹു അലൽ ഖൗലൈനി, ഈ അൽഹറായിട്ടുള്ള
മറ്റേ ലൈഫ് ആയിട്ടുള്ള കൗലി പ്രകാരം രണ്ട് കൗലി പ്രകാരവും അതിനെ എതിരിടാൻ അതിനെതിര് പ്രവർത്തിക്കാൻ ഈ സെയ്ദിന് അവകാശമില്ല, ജായിസല്ല എന്നർത്ഥം. ഓക്കെ, ഇനി പക്ഷേ നാം ലൗ അയ്യന ഖദ്റൻ ഫറഹന ബിമാ ദൂനഹു. ഓക്കെ, ഈ ഖാലിദ് ഒരു ഖദ്റാണ് കണക്കി വെച്ചിരുന്നത്, എന്നാൽ ഈ സെയ്ദ് പണയം വെച്ചിട്ടുള്ളത് അതിനേക്കാളും കുറഞ്ഞ രീതിയിലുള്ളതാണ് എങ്കിൽ ജാസ, അത് ജായിസാണ് എന്ന് പറഞ്ഞാൽ ഖാലിദ് പറഞ്ഞത് അടുത്ത റമദാനിനുള്ളിൽ തന്നെ എനിക്കത് കിട്ടുമെങ്കിൽ നീ പണയം വെച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇവൻ്റെ ദൈന ഹാലാകുന്നത് ഷഅബാനിൽ തന്നെയാണ് എങ്കിൽ അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഇനി അടുത്തതൊന്ന് ശ്രദ്ധിക്കുക. ഖാല ഫി റൗളത്തി, റൗളയിൽ നബവി ഇമാം പറയുന്നു, വഇദ ഖുന്ന ആരിയത്തുൻ, ഖൗലു ളഈഫ് അനുസരിച്ച് നമ്മൾ ആരിയത്താണെന്നാണല്ലോ പറഞ്ഞത്, അതനുസരിച്ച് ഫലഹു അൻ യർഹന ഇൻദൽ ഇത്ലാഖി ബി അയ്യി ജിൻസിൻ ഷാഅ. ഓക്കെ, അപ്പോൾ ആരിയത്താണ് എന്നുള്ള ഖൗൽ അനുസരിച്ച് ആ ഖാലിദ് ഒരു വസ്തുവും പറയുന്നില്ല എങ്കിൽ, ഒരു തഅയീനും നടത്തുന്നില്ല എങ്കിൽ, ഏത് ജിൻസിന് പകരമായിട്ടുമുള്ള കടത്തിനും സെയ്ദിന് ആ ആരിയത്തായിട്ടുള്ള വസ്തു പണയം വെക്കാവുന്നതാണ് എന്നുള്ളത് പോലെ, വബിൽ ഹാലി വൽ മുഅജ്ജല്, ഹാലിലായിട്ടുള്ള കടമാണെങ്കിലും മുഅജ്ജലായിട്ടുള്ള കടമാണെങ്കിലും അതിന് പകരമായിട്ടെല്ലാം സെയ്ദിന് ആ ഖാലിദിൻ്റെ സ്വർണം പണയം വെക്കാവുന്നതാണ് എന്നർത്ഥം. ഓക്കെ, എന്നാൽ ഖാലഫി തതിമ്മത്തി, തതിമ്മത്തിൽ മുത്തവല്ലി റഹിമഹുള്ള പറയുന്നുണ്ട്, ലാക്കിൻ, പക്ഷേ ലാ യർഹനുഹു ബി അക്സറ മിൻ ഖീമത്തിഹി. ഓക്കെ, ഖാലിദ് നൽകിയിട്ടുള്ള ആ പണയ സ്വത്തിൻ്റെ ഖീമത്തിനേക്കാളും കൂടുതലുള്ള ദൈനിന് പകരമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, സെയ്ദ് ആ സ്വത്ത് പണയം വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, സെയ്ദിന് ഖാലിദ് നൽകിയിട്ടുള്ള ആ സ്വത്ത് എത്രയാണ്, 100,000 രൂപയുടെ സ്വർണമാണെന്ന് കരുതുക. എന്നാൽ സെയ്ദ് അത് അമ്രിൻ്റെ കയ്യിൽ പണയം വെക്കുന്നത് സെയ്ദ് അമ്രിന് നൽകാനുള്ള 200,000 രൂപക്കുള്ള പണയമായിട്ടാണ് എങ്കിൽ അത് പാടില്ല. കാരണമെന്താ, ഈ സ്വർണത്തിൻ്റെ വിലയേക്കാളും കൂടുതൽ പണം ഇനി സെയ്ദ് അമ്രിന് നൽകിയാലേ ഖാലിദിന് ആ സ്വത്ത് കിട്ടുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണതിൽ അന്നഫിഹി ളററൻ, കാരണം അങ്ങനെ ഉണ്ടാകുന്നത് കൊണ്ട് ഖാലിദിന് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാകും. ഫഇന്നഹു ലാ യുംകിനുഹു ഫക്കുഹു ഇല്ലാ ബിഖളാഇ ജമീഇ ദൈനി, കാരണം ആ സ്വത്ത് മുഴുവനായിട്ട് ഇവന് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ദൈന് മുഴുവനായിട്ടും സെയ്ദ് വീട്ടേണ്ടി വരും, അത്രയും കാലമിനി ഖാലിദ് കാത്തിരിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണത്. ഓക്കെ, ഇനി പറയുന്നത് പണയം വെക്കാൻ വേണ്ടിയിട്ട് സെയ്ദ് ഖാലിദിൻ്റെ കയ്യിൽ നിന്നും ഒരു സാധനം വായ്പ വാങ്ങി, പക്ഷേ ആ സാധനം എന്ത് ചെയ്തു, മുർത്തഹീനായിട്ടുള്ള അമ്രിൻ്റെ കയ്യിൽ നിന്നും നശിക്കുകയാണ് എങ്കിൽ, അതാണ് അടുത്തത്, ഫലോ തെലിഫ ഫി യദിൽ മുർത്തഹിനി, മുർത്തഹീനിൻ്റെ കയ്യിൽ വെച്ച് ആ വസ്തു നശിച്ചു പോവുകയാണെങ്കിൽ, ഫല ളമാന അല റാഹിനി, അവിടെ സെയ്ദിൻ്റെ മേൽ ഒരു തരത്തിലുള്ള ളമാനുമില്ല, കാരണം ലി അന്നഹു ലം യസ്ഖുതിൽ ഹഖു അൻ ദിമ്മത്തിഹി, കാരണം അവൻ്റെ ദിമ്മത്തിൽ തൊട്ട് ഇപ്പോഴും ആ ഹക്ക് വീണു പോയിട്ടില്ല, കാരണം ഇപ്പോഴും അവന് അമ്രിന് നൽകാനുള്ള കാശ് നൽകാനുള്ളതാണ് എന്നർത്ഥം. എന്നാൽ വഅല ഖൗലിൽ ആരിയത്തി അലൈഹി ളമാനു, ആ വസ്തു ആരിയത്താണ് ഇപ്പോഴും എന്നുള്ള ഖൗലനുസരിച്ച് ആ സെയ്ദിൻ്റെ മേൽ ളമാനുണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പോഴും അത് ഇവൻ ഖാലിദിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ള വായ്പയായിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പോൾ അത് നശിക്കുകയാണെങ്കിൽ വായ്പ സ്വത്തിൽ ഒരാൾക്ക് ളമാനുണ്ടായിരിക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ ആ ഖൗലനുസരിച്ച് സെയ്ദിന് ളമാനുണ്ടായിരിക്കുന്നതാണ്. എന്നിരുന്നാലും വലാ ഷൈഅല മുർത്തഹിനി ബിഹാലിൽ, ഒരു അവസരത്തിലും മുർത്തഹിനിൻ്റെ മേൽ ളമാനുണ്ടായിരിക്കുന്നതല്ല, ഒരു കാര്യവും ഉത്തരവാദിയാകുന്നതല്ല എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് വലാ റുജു അലിൽ മാലിക്ക് ബഅദ ഖബ്ലിൽ മുർത്തഹിനി. ഓക്കെ, മുർത്തഹിന് ആ വസ്തു റഹീനായിട്ട് സ്വീകരിച്ചതിന് ശേഷം ഈ ഖാലിദ് വന്നിട്ട് പറയാണ് എനിക്കത് തിരിച്ചു വാങ്ങണം എന്ന് പറഞ്ഞതുകൊണ്ട് അതിനെ നമ്മൾ പരിഗണിക്കുകയില്ല. എന്നാൽ വഅലാ ഖൗലിൽ ആരിയത്തി ലഹു റുജൂഉ ഫീ വജ്ഹിൻ, എന്നാൽ ആരിയത്താണ് എന്നുള്ള ഖൗലി പ്രകാരം എന്ത് ചെയ്യാവുന്നതാണ്, ഒരു വജിഹ അനുസരിച്ച് ഈ ഖാലിദിന് വന്നിട്ട് സെയ്ദിൻ്റെ കയ്യിൽ നിന്നും അത് തിരിച്ചു വാങ്ങാവുന്നതാണ്. എന്നിരുന്നാലും വൽ അസഹു, ആരിയത്താണ് എന്നുള്ള ഖൗലി പ്രകാരവും അസഹായിട്ടുള്ള ഖൗല് ലാ റുജുഅ, അത് മടങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. കാരണമെന്താ, വ ഇല്ല, മടങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ലം യകുൽ ലിഹാദർ റഹിനി മഅനൻ, അങ്ങനെ മടങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പിന്നീട് ആ പണയത്തിനൊരു അർത്ഥം ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ സെയ്ദ് അമ്രിന് കാശ് നൽകാനുണ്ട്, അതിന്
പകരമായിട്ട് സെയ്ദ് ഖാലിദിൻ്റെ കയ്യിൽ നിന്നും ഒരു സാധനം വാങ്ങിയിട്ട് പണയം വെക്കുകയാണ്. അങ്ങനെ പണയം വെച്ചതിന് ശേഷം ഖാലിദ് വന്നിട്ട് എനിക്ക് ആ വസ്തു തന്നെ വേണമെന്ന് പറഞ്ഞാൽ പിന്നീട് ആ പണയത്തിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലല്ലോ. ഓക്കെ. എന്നാൽ വലഹു ഖബല ഖബദൽ മുർത്തഹിനി റുജൂഉ അലൽ ഖൗലൈനി, അൽഹറും ഖൗലും അനുസരിച്ചിട്ടുള്ള അഭിപ്രായമനുസരിച്ച് മുർത്തഹിന് അമ്ര ആ വസ്തു സ്വീകരിക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഈ ഖാലിദിന് വന്നിട്ട് റുജൂഉ ചെയ്യാവുന്നതാണ്, ആ വസ്തു ഞാൻ നൽകുന്നില്ല എന്ന് പറയാവുന്നതാണ്. ഓക്കെ. ഇനി അടുത്തത് ഫൈദ ഹല്ല ദൈനു ഔ കാന ഹല്ലൻ. ഇനി ആ ദൈനിൻ്റെ സമയമായിട്ടുണ്ട്, റമദാൻ മാസത്തിലാണ് സെയ്ദ് അമ്രന് കാശ് നൽകുമെന്ന് പറഞ്ഞിരുന്നത്, റമദാൻ മാസമായി, അല്ലെങ്കിൽ ആ ദൈന് ആദ്യം തന്നെ ഹല്ലായിരുന്നുവെങ്കിൽ റൂജി അൽ മാലിക്കു ലിൽ ബൈഇ, അപ്പോൾ ആ വസ്തു പിന്നീട് വിൽക്കണമല്ലോ. സെയ്ദ് റമദാനായിട്ടും അമ്രന് കാശ് നൽകിയില്ല, അപ്പോൾ ആ വസ്തു വിറ്റിട്ടെങ്കിലും അമ്ര ആ കാശ് കൈപ്പറ്റണമെന്നാണല്ലോ. അപ്പോൾ വിൽക്കുന്നതിന് മുമ്പ് ബൈഇന് വേണ്ടിയിട്ട് മാലിക്കിനോടൊന്ന് സമ്മതം ചോദിക്കേണ്ടതാണ്. വയുബാഉ ഇല്ലം യുഖ്ലദ് ദൈനു, എന്നിട്ട് ആ മാലിക്കും ആ ദൈന് വീട്ടിയിട്ടില്ല എങ്കിൽ, വയുബാഉ ആ സാധനം വിൽക്കപ്പെടണം, ഇല്ലം യഖ്ലിദ് ദൈന എന്നാണ് കേട്ടോ അർത്ഥം. മിൻ ഇല്ലം യഖ്ലിദ് ദൈന മിൻ ജിഹത്തി റാഹിനി അവിൽ മാലിക്കി. ഓക്കെ. അതായത് റാഹിനിൻ്റെ ഭാഗത്ത് നിന്നോ മാലിക്കിൻ്റെ ഭാഗത്ത് നിന്നോ ആ ദൈന് വീടപ്പെട്ടിട്ടില്ല എങ്കിൽ ആ വസ്തു വിൽക്കപ്പെടാവുന്നതുമാണ്. ഐ അതായത് അലൽ ഖൗലൈനി, ആ രണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ അൽഹറായിട്ടുള്ള ഖൗൽ ളൈഫായിട്ടുള്ള രണ്ട് അഭിപ്രായ പ്രകാരവും. വ ഇല്ലം യഇദനിൽ മാലിക്കു, ആ മാലിക്ക് അത് വിൽക്കാനുള്ള സമ്മതം നൽകിയിട്ടില്ലെങ്കിലും ശരി. കാരണം നമ്മൾ പറഞ്ഞിരുന്നു ആ മാലിക്ക് എന്ത് പറഞ്ഞതാണ്, മാലിക്ക് അതിൻ്റെ ളമാന ഏറ്റെടുക്കുന്നത് പോലെയാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി വ അലൽ വജിഹിൽ മർജൂഹി ബി ജവാസി റുജൂഇ അല ഖൗലിൽ ആരിയത്തി. ഓക്കെ. ആരിയത്താണ് എങ്കിൽ ഒരു ളൈഫായിട്ടുള്ള വജിഹ് പ്രകാരം നമ്മൾ പറഞ്ഞിരുന്നു ആരിയത്താണ് എന്നുള്ള അഭിപ്രായ പ്രകാരം ഖാലിദിന് ആ വസ്തു തിരികെ വാങ്ങാവുന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ വജിഹ് അനുസരിച്ച് യതവഖഫുൽ ബൈഉ അലൽ ഇദ്നി ആ വജിഹ് അനുസരിച്ച് ഈ മാലിക്കിന് സമ്മതം നൽകിയാൽ മാത്രമേ ആ ബൈഉ നടത്താൻ പാടുള്ളൂവെന്നുള്ളതാണ്. ഓക്കെ. അങ്ങനെ നടത്തിയാലോ, അങ്ങനെ ഈ മാലിക്കിൻ്റെ സമ്മതമുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, ആ വസ്തു വിൽക്കപ്പെടുകയും അമ്ര അതിൻ്റെ കാശ് കരസ്ഥമാക്കുകയും ചെയ്താൽ സുമ്മയർജി അൽ മാലിക്കു അല റാഹിനി ബിമാ ബീ അബിഹി അല ഖൗലുല്ലമാനി. ഓക്കെ. ളമാന് ആണ് എന്നുള്ള അൽഹറായിട്ടുള്ള അഭിപ്രായ പ്രകാരം പിന്നീട് മാലിക് എന്തു ചെയ്യണം, റാഹിനിൻ്റെ അടുത്തേക്ക് മടങ്ങണം. ബിമാ ബി അബിഹി, എന്തൊരു വസ്തു കൊണ്ടാണോ, എന്തൊരു കാര്യത്തിൻ്റെ പകരമായിട്ടാണോ അവൻ്റെ ആ സ്വത്ത് വിൽക്കപ്പെട്ടിട്ടുള്ളത്, അതുകൊണ്ട്, അതായത് അമ്ര എത്ര കാശിനാണോ ആ അവൻ്റെ ഖാലിദിൻ്റെ സ്വർണം വിറ്റിട്ടുള്ളത് അത്ര കാശ് നീ എനിക്ക് നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ഖാലിദ് സെയ്ദിൻ്റെ അടുക്കലേക്ക് പോകാവുന്നതാണ്. സവാ ഉൻ ബി അബി ഖീമത്തിഹി അം ബി അക്സറ, ആ വസ്തു വിൽക്കപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ യഥാർത്ഥ മൂല്യം കൊണ്ടാവട്ടെ അല്ലെങ്കിൽ അതിനേക്കാളും കൂടിയ വില കൊണ്ടാവട്ടെ. അം ബി അഖല്ല ബി ഖദരി യതഗാബനു നാസു ബിമിസ്ലിഹി. ഓക്കെ. അല്ലെങ്കിൽ ഖീമത്ത് പോലും എന്ത് കിട്ടിയിട്ടില്ല, ആ വസ്തു വിറ്റപ്പോൾ കിട്ടിയിട്ടില്ല എങ്കിലും ആ എത്രയാണോ കിട്ടിയത് അതുകൊണ്ടാണ് ഈ ഖാലിദ് സെയ്ദിൻ്റെ അടുക്കലേക്ക് മടങ്ങേണ്ടത്, എന്നാൽ അത് കൂടുതൽ കുറവാകാൻ പാടില്ല. ബി ഖദരി യതഗാബനു നാസു ബിമിസ്ലിഹി, സാധാരണഗതിയിൽ ജനങ്ങൾക്കൊക്കെ നഷ്ടമുണ്ടാകുന്ന രൂപത്തിലുള്ള അക്കല്ലായിട്ടുള്ള പണമാണ് എങ്കിലും ഖാലിദിന് അത് മാത്രമേ സെയ്ദിനോട് ചോദിക്കാനുള്ള അവകാശമുള്ളൂ എന്നർത്ഥം. എന്നാൽ വഅല ഖൗലിൽ ആരിയത്തി, എന്നാൽ ആരിയത്താണ് എന്നുള്ള അഭിപ്രായ പ്രകാരം നമ്മളിതുവരെ ളമാനാണെന്നുള്ള അൽഹറായിട്ടുള്ള അഭിപ്രായ പ്രകാരമാണ് പറഞ്ഞത്. ഇനി ആരിയത്താണ് എന്നുള്ള അഭിപ്രായ പ്രകാരം യർജു ബി ഖീമത്തിഹി ഇൻ ബിഅ ബിഹ ഔ ബി അഖല്ല. ഓക്കെ. ഖീമത്തിൻ്റെ അതിൻ്റെ യഥാർത്ഥ മൂല്യം കൊണ്ടാണ് അമ്രത് വിറ്റിട്ടുള്ളത് അല്ലെങ്കിൽ അതിനേക്കാൾ കുറവ് കൊണ്ടാണ് വിൽക്കപ്പെട്ടത്, എന്നാലും ഈ മാലിക്ക് ഈ ഖാലിദ് സെയ്ദിനോട് ചോദിക്കേണ്ടത് അതിൻ്റെ ഖീമത്താണ്. വകദാബി അക്സറ ഇൻദൽ അക്സരീന, ഇനി ആ ഖീമത്തിനേക്കാളും കൂടുതൽ വിലക്കാണ് ആ വസ്തു വിൽക്കപ്പെട്ടത് എങ്കിലും അതിൻ്റെ ഖീമത്ത് മാത്രമേ ചോദിക്കാവൂ ഇൻദൽ അക്സരീന, അധിക പണ്ഡിതന്മാരുടെയും അടുക്കൽ. കാരണം ലി അന്നൽ ആരിയത്ത, കാരണം ഒരു ആരിയത സ്വത്ത് പണയം വെച്ച സ്വത്ത് ബിഹാ തുൽമനു, അത് ഈ ഖീമത്ത് കൊണ്ടാണ് ളമാൻ ഉണ്ടാകപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാൾക്ക് വായ്പയായിട്ടൊരു വസ്തു നൽകിയാൽ അത് നശിക്കുകയാണ് എങ്കിൽ അതിൻ്റെ ഖീമത്താണ്
തിരിച്ചു വാങ്ങേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ആരിയത്താണെന്നുള്ള അഭിപ്രായ പ്രകാരം ആ ഖീമത്ത് മാത്രമേ ഖാലിദിന് കൈപ്പറ്റാനുള്ള അവകാശമുള്ളൂ. എന്നാൽ വഖാലൽ ഖാളി അബു ത്വയ്യിബ് വ ജമാഅത്തുൻ, ഖാളി അബു ത്വയ്യിബ് തങ്ങളും ഒരു കൂട്ടം ഫിഖഹി പണ്ഡിതന്മാരും പറഞ്ഞു, യർജഉ ബിമാ ബിഅ ബിഹി, ഓക്കെ, എന്തൊരു കാര്യത്തിന് പകരമായിട്ടാണോ അമ്ര ഖാലിദിൻ്റെ സ്വത്ത് വിറ്റിട്ടുള്ളത് അതുതന്നെ ഈ ഖാലിദ് സെയ്ദിനോട് ചോദിക്കാവുന്നതാണ്. ലി അന്നഹു സമനു മിൽക്കിഹി, കാരണം അത് അവൻ്റെ ഉടമസ്ഥാവകാശത്തിലുള്ള കാര്യത്തിൻ്റെ ഖാലിദിൻ്റെ സ്വർണത്തിൻ്റെ വിലയാണല്ലോ. ഓക്കെ, ഖാല റാഫിഈ വഹാദ അഹ്സനു, റാഫിമാ പറയുന്നത് ഈ ഖാളി അബു ത്വയ്യിബ് തങ്ങൾ പറഞ്ഞിട്ടുള്ള അഭിപ്രായമാണ് ഏറ്റവും നല്ലതെന്നാണ്. സാദ ഫിർ റൗളത്തി ഹാദാ ഹുവ സവാബു, റൗളയിൽ നവവി ഇമാമും ഈ ഒരു അഭിപ്രായത്തെക്കുറിച്ച് ഇതാണ് ശരിയായിട്ടുള്ള അഭിപ്രായമെന്നും പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം.